എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഇത് പുതിയ ഉടമ്പടി പുസ്തകത്തിൽ ഒരു പുതിയ കോഴ്സ് കാണുന്നു ആ കോഴ്സ് ദൈവത്തിന്റെ പുത്രനായി ജീസസ് ക്രൈസ്റ്റ് എൻറോൾ ചെയ്ത കോഴ്സ് ആണ് താൻ കടന്നുപോയ കോഴ്സാണ് താൻ കടന്നുപോയ അതേ കോഴ്സിലൂടെ കടന്നു പോകുവാൻ ക്രിസ്തു നമ്മളെയും ക്ഷണിക്കുകയാണ് ബട്ട് ഇൻ ഇൻ ദ ദ ബൈബിൾ ന്യൂ വി എ കോഴ്സ്

ലഭിക്കും ഞാൻ ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും ജയം പ്രാപിക്കണം എന്നാൽ ഇന്ന് ചർച്ചകൾ പറയാൻ മറന്നുപോയ ഒരു പോയിന്റാണ് ബൈബിളോടെ ചൂണ്ടിക്കാണിക്കുന്നത് ജയം പ്രാപിക്കണം Therefore I request you to underline this verse in

രണ്ട് ഭാഗങ്ങളെ യുജിച്ചാണ് ബ്രിട്ടീഷുകാർ ഇവിടെ പോയത് തുടർന്ന് ഇവിടെ ഒരു അനൗൺസ്മെന്റ് നടക്കുകയുണ്ടായി ഇതാ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവർക്ക് അങ്ങോട്ട് പോകാം എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടവർക്ക് ഇങ്ങോട്ട് വരാമെന്നൊരു അനൗൺസ്മെന്റ് നടന്നപ്പോൾ അത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ അനൗൺസ്മെന്റ് നടന്നത് ഇവിടെ നിന്നു വലിയ ഒരു കൂട്ടം ജന

कि पाकिस्तान को भारत देश से अलग किया और फिर कहा कि जो लोग वहाँ रहना चाहते हैं जाति और धर्म के अनुसार में जो चाहते हैं जा सकते हैं तो बहुत बड़ी झुंड वहाँ को गए और वहाँ से लोग छोड़कर कर यहाँ पर आ गए ഇതേപോലെ ദൈവപുത്രനായ ക്രിസ്തു വന്ന് ഇവിടെ ഒരു അനൗൺസ്മെന്റ് നടത്തി ആ അനൗൺസ്മെന്റ് ആണ് ഈ ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ അനൗൺസ്മെന്റ് അതിനെയാണ് ക്രിസ്തു സുവിശേഷം എന്ന് പറയുന്നത് ആ അനൗൺസ്മെന്റ് ഇങ്ങനെയാണ് പിശാജു വാഴുന്ന ഈ ലോകത്തിലേക്ക് യേശു വന്ന് വിളിച്ചു പറയുകയാണ് ദൈവ രാജ്യം മറ്റൊരുഡം ഈ രാജ്യത്തിലേക്ക് സമീപിച്ചു ആരെല്ലാം അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവൻ മാനസാന്തരപ്പെട്ട എന്റെ വാ

ഇത് ശ്രദ്ധിക്കുക അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് പലരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം ഫലവത്തായി തീരാത്തത് താഴെ എഴുതിയിരിക്കുന്നു ഇതാ ഒരു പീരീഡിൽ നിന്ന് വേറൊരു പീരീഡിലേക്ക് പോവുകയാണ് ആരാച്ചാരുടെ നാട്ടിൽ നിന്ന് അപ്പന്റെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷെ കടക്കണമെങ്കിൽ നീ ഒരു ബലാത്കാരിയാകണം അതാണ് താഴെ എഴുതിയിരിക്കുന്നത്

യാലികാ है हर कोई उसमें प्रबलता से प्रवेश करता है प्राथमिकമായി നാം ബലം പിടിക്കേണ്ടത് മറ്റുള്ളവരോടല്ല പ്രാഥമികമായി നാം ബലം പിടിക്കേണ്ടത് നമ്മളോട് തന്നെയാണ് നാമാണ് നമ്മെ ദൈവരാജ്യത്തിൽ കയറാൻ സമ്മതിക്കാതെ തടയുന്ന ആദിത്യശത്രം बट इन दिस കേസ് ദി पर्सन वी नीड टू ഫൈറ്റ് എഗൈൻസ്റ്റ് ഈസ് നോട്ട് Somebody else इट्स प्राइमली अस ഇറ്റ്സെൽഫ് ബിക്കോസ് इट्स വി ഔൺ സെൽവ്സ് ദാറ്റ് പ്രിവെൻ്റ്സ് അസ് ഫ്രം എൻട്രയിംഗ് ദി കിംഗ്ഡം ഓഫ് ഗോഡ് लेकिन इस मामले में हमें लड़ाई करना है किसी और से नहीं हमें खुद से लड़ाई करना है क्योंकि परमेश्वर के राज्य में प्रवेश होने से हम अपने आप को रोकते हैं कई बार दैव्रमाण प्रवाचकूडी क्रिस्तुना

में है और यीशु मसीह से पिता तक पहुंचना उसमें और भी ज्यादा लड़ाई और संघर्ष करना होगा क्योंकि वो आत्मिक क्षेत्र है യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മളാകുന്ന കുഞ്ഞിരുന്നത് ന്യായപ്രമാണത്തിന്റെ കയ്യിൽ നമ്മളാകുന്ന കുഞ്ഞിരുന്നത് ഈ ന്യായപ്രമാണത്തിന്റെ കയ്യിൽ തുടർന്ന് യേശു വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ യേശു വിശ്വസിച്ചപ്പോൾ നമ്മളാകുന്ന കുഞ്ഞ് യേശുവിന്റെ കയ്യിലേക്ക് പോയി യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളാകുന്ന കുഞ്ഞ് പിതാവിംഗ്ലേക്ക് ആത്മമണ്ഡലത്തിലേക്ക് യാത്രയായി ഇതൊരു സ്പിരിച്വൽ മൈഗ്രേഷൻ So, let me summarize by saying that when Jesus Christ came here, the child which is us, we were first in the hands of the law of Moses and the prophets. But when we believed in Jesus Christ, we moved into Jesus' hands. But when we began to follow Jesus Christ, we began to move into the hand of God our Father. So, this is a spiritual migration from the law and the prophets to Jesus Christ and to God our Father. And we need to follow the spiritual migration. व्यवस्था के नीचे थे अधीन में थे यीशु मसीह में जब हम विश्वास किए तो हम जो शिशु है हम यीशु के पास में पहुँचे यीशु मसीह के पीछे चलने से अनुयाय करने से हम पिता परमेश्वर के पास पहुँचेंगे तो ये एक आत्मिक स्थान बदली है जो हमें करना है Praise the Lord.

प्रभु पिता परमेश्वर के नाम से और उसके पुत्र प्रभु यीशु मसीह के नाम से आप सभी को जो इस हॉल में उपस्थित है और जो हमें सुन और देख रहे हैं व्यक्त करना चाहते हैं प्रिय सहोद भूतल श्रेष्ठक ऐटो श्रेष्ठक शुश्रूष या Dear brothers, in this earth we are on a very, very uh, प्रिय भाइयो हम लोग इस दुनिया में सबसे श्रेष्ठ सबसे उत्तम एक ऐसी सेविकाई में हैं प्रिय सहदरेंगली लोग तो पाला पाला कोर्स गलोंड बल्ले डिया ब्रदर्स देर अ लॉट ऑफ कोर्स ऑन अस एर्थ राइट इस संसार में अनेक मार्ग है अनेक कोर्स है एमबीबीएस बंदा दा प्रिय मगन एमबीबीएस ने पढ़ी क्यों न केल कह

ഓർഫേർ കോഴ്സസ്വർ ഈ ലോകത്തിലെ സകല കോഴ്സുകളും പഠിച്ച് ഏതെങ്കിലും ടൈറ്റിൽസ് നമുക്ക് ഇവിടെ കിട്ടുകയോ തുടർന്ന് ആ ടൈറ്റിലുകളോട് ചേർന്ന് നമ്മൾ ചേർന്ന സർട്ടിഫിക്കറ്റോട് ചേർന്ന് നമ്മൾ ഇവിടെ ഇതാ മരണം കീഴടക്കി ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് after studying all these courses we gain different titles but along with that titles finally we we go to the grave along with that titles हमने ये सारे कोर्सेज को हम कर सकते हैं और उसके बाद में हम जो है टाइटल और फिर सर्टिफिकेट ये सब कमाकर लेकिन अंत में हम कब्रिस्तान में ये सब लेकर जाते हैं यन्ना विशुता बाइबल പുതിയ ഉടമ്പടി പുസ്തകത്തിൽ ഒരു പുതിയ കോഴ്സ് കാണുന്നു ആ കോഴ്സ് ദൈവത്തിന്റെ പുത്രനായ ജീസസ് ക്രൈസ്റ്റ് എൻറോൾ ചെയ്ത കോഴ്സാണ് താൻ കടന്നുപോയ കോഴ്സാണ് താൻ കടന്നുപോയ അതേ കോഴ്സിലൂടെ കടന്നു പോകുവാൻ ക്രിസ്തു നമ്മളെയും ക്ഷണിക്കുകയാണ് ബട്ട് ഇൻ ദ ബൈബിൾ ഇൻ ദ ദൂ ടെസ്റ്റ് लेकिन पवित्र कलाम के अंदर हम एक नई कोर्स को देखते नई अध्ययन को देखते हैं नए वाचा के अंदर जो पहले प्रभु यीशु मसीह खुद उसमें से गए थे യേശു ക്രിസ്തു ഇതാ സഭയോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ആ കോഴ്സിൽ ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ നിങ്ങളും ആ കോഴ്സിൽ ജയിച്ച നിങ്ങളെ ഞാൻ എന്നോടൊപ്പം അതേ സിംഹാസനത്തിൽ ബൈബിൾ ജസ്റ്റ് ലൈക്ക് ഐ പാസ് ദൺ ദൺ ദോൺ ഓഫ് മൈ ഫാദർ

സ്വകീയ പിതാവിനോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തെ തിരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെയും ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പുതിയ കോഴ്സാണ് യേശു ക്രിസ്തു ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് അത് ബി എ പോലെയല്ല ബി ടെക് പോലെയല്ല എം ബി ബി എസ് പോലെയല്ല അത് മരണത്തിന്റെ മുകളിൽ നിൽക്കുന്ന കോഴ്സാണ് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഇൻ ബികോസ് To that family that directs the course of affairs of the universe it's, and it is and this course that helps us get to that throne is not like b a b b tech etc but it 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 allows us to live forever और स्वर्ग में अनेक सिंहासन नहीं होने के कारण नहीं सभी एक ही सिंहासन पर बसेंगे पर इसलिए कि इस संसार को और सारे प्रपंच को चलाने वाले उस परमेश्वर के संग में हम उसके साथ में और उसके परिवार के सदस्य होने के लिए स्पीशियस लेवल चेंज आकड़े स्पेशाना मनुष्य मकला ये नमले देव मकला के माट नकोना

That's why in John 1 12 it says that whoever accepts Jesus Christ as the Lord and Savior, God has given the authority to.

ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ നിൽക്കാണ് അവർ എഴുതിയിരിക്കുകയാണ് ഇതാ അവനെ കൈക്കൊണ്ട് ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവം മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതാ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുക മനുഷ്യ മക്കളായി ജഡത്താൽ ഇവിടുന്ന് ജനിക്കപ്പെട്ടു എന്നാൽ ജഡത്താൽ ജനിച്ച നമുക്ക് ദൈവത്താൽ ജനിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ മക്കളായി ഇവിടെ നിന്ന് കടന്നു പോകാൻ കഴിയും യേശുവിനെ നാം നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതിലൂടെ you can see in the screen it is written but as many as received him to them gave he the right to become children of god even to them that believe on his name so by by enrolling in this course we who are born as sons of man can change into sons of god and go to heaven കോഴ്സ് മേ ശാമേ ഗ്രഹണിക്കോ അധികാര ഞാൻ ഇന്നൊരു കോഴ്സിലാണ് എന്നും ആരെ ആരാക്കുന്ന കോഴ്സ് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുന്ന കോഴ്സിലാണ് ഞാൻ എന്നുമുള്ള തിരിച്ചറിവോട് കൂടെ അതിൽ ജയം പ്രാപിപ്പാൻ ഉത്സാഹിക്ക

ഇനി ഈ കോഴ്സിൽ എൻറോൾ ചെയ്താൽ ി എസ് അല്ലെങ്കിൽ ഒരു ബിടെക്കിന് നമ്മൾ ജസ്റ്റ് കെയറി പഠിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഡോക്ടറും എൻജിനീയറും ഒന്നാകത്തില്ല അത് നാല് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം ഗവൺമെന്റ് സിലബസ് പഠിച്ച് ജയിച്ചെങ്കിൽ മാത്രമേ നാം ഡോക്ടറാകൂ എൻജിനീയറാകൂ ഇതേപോലെ തന്നെ യേശുവിൽ നീ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പൂർത്തിയാകുന്നില്ല അവർ എഴുതിയിരിക്കുന്നു ദൈവം എന്ത് തന്നിരിക്കുന്നു പവർ ടു പിക്കം ആയി തീരാനുള്ള അധികാരം നൽകിയിരിക്കുന്നു നാം അത് ഉപയോഗിച്ച് ജയിച്ചെങ്കിൽ മാത്രമേ നാം ദൈവപുത്ര സ്ഥാനത്തേക്ക് കടന്നു വരികയുള്ളൂ ജസ്റ്റ് ലൈക്ക് ഇഫ് വി എൻറോൾ ഇൻ ബി ടെക് ഓർ എം ബി ബി എസ് വി ഡോൺ വി ഡോൺ ഡയറക്ട് ബികം ഇഞ്ചിനിയർസ് ഓർ ഡോക്ടർ ബട്ട് വി നീഡ് ടു കംപ്ലീറ്റ് ദ ഫൈവ് ഇയർ കോഴ്സ് ഇൻ ദ സെയിം മാനർ ജസ്റ്റ് ബികാസ് വി ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ഡസ് നോട്ട് മേക്ക് എ സൺസ് ഓഫ് ഗോഡ് ഇറ്റ് ജസ്റ്റ് സേസ് യു യു ഹാവ് ദി അതോറിറ്റി ടു ബിക്കം സൺസ് ഓഫ് ഗാഡ് ബട്ട് യു ഹാവ് ടു കംപ്ലീറ്റ് ദറ്റ് കോഴ്സ് ഫോർ ദാറ്റ് ടു ഹാപ്പൺ जिस तरह से एम बी बी एस या बीटेक या कोई भी डिग्री में सिर्फ उसमें एनरोल होने से कोई वो डिग्री हासिल नहीं करता है उसका जो सिलेबस होता है उसको हमें सीख कर उसमें पास होना पड़ेगा तब जाकर हम वो बन सकते हैं इसी प्रकार यहां पर लिखा है हमें अधिकार दिया हुआ है परमेश्वर के संतान होने का यशु मसीह में केवल विश्वास करने से हम संतान बनते नहीं है उसके लिए हमें विजय प्राप्त करना होगा अधिकार हम उपयोग അങ്ങനെ ദൈവത്തിന്റെ വചനം ബൈബിൾ അവസാനം പറയുന്നു ലഭിക്കും ഞാൻ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും വി ഷുഡ് യൂസ് ദാറ്റ് അതോറിറ്റി ഗിവൺ ടു ആൻഡ് 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 യൂസ് ദാറ്റ് ദാറ്റ് ടു ടു വിൻ വിൻ ഇറ്റ് ഈസ് ഇൻ വിൻഡ് ദൺവുലേഷൻ ഇൻഹെറിറ്റ് ദീസ് തിങ്സ് ആൻഡ് ഐ വിൽ ബി ഹിസ് ഗോഡ് ആൻഡ് ഹി ഷാഡ് ബി മൈ സൺ और हमें हमें केवल उसको जो है जो है 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 ये कोर्स उसमें हमें पास होना विजय पाना ചർച്ചകൾക്ക് പോലും അറിയത്തില്ല ഈ കോഴ്സ് അവർ ചർച്ചകൾ സാധാരണ ചെയ്യുന്നത് യേശുവിന് രക്ഷകനായിട്ട് പറഞ്ഞ് അവർ ഒരു പുതിയ മതമായി പുതിയ ഗ്രൂപ്പായി ആരാധിച്ച് അവസാനിക്കുന്നു എന്നാൽ ബൈബിളിൽ അങ്ങനെ ആരാധിച്ച് അവസാനിപ്പിക്കുകയല്ല ക്രിസ്തുവോട് പഠിച്ച് ജയം പ്രാപിച്ച് അവർ നിത്യമായി ദൈവത്തിന്റെ മക്കളോ ദൈവത്തിന്റെ ഭൂമി വാഴ്ന്ന രാജാക്കന്മാരുമായി മാറുകയാണ് സോ ദിസ് കോഴ്സ് ഈസ് കറൻ്റ് ഹിഡൻ ഈവൺ ടു ദ ചേർച്ചസ് ഹൂക്സെപ്റ്റ് ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ഹസ് യുവർ ലോർഡ് ആൻഡ് സേവിയർ ആൻഡ് വിത്ത് ദാറ്റ് ഇറ്റ് എൻസ് ബട്ട് ദിസ് കോഴ്സ് ആക്ച്വലി ഓൾസോ നോട്ട് ജസ്റ്റ് ടോപ് സറ്റ് ആക്സെപ്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ഹാസ് യുവർ ലോഡ് ആൻഡ് സേവിയർ ബട്ട് ആൾസോ ആസ്റ്റ് യു ടു ലേൺ ഫ്രം ക്രൈസ്റ്റ് ആൻഡ് വിൻ സോ ദു ക്യാൻ ബിക്കം സൺസ് ഓഫ് ഗോഡ് अन्य कलेसियाओं के लिए भी ये कोर्स जो है ये अध्ययन है उनको नहीं मालूम लेकिन ये वो यशु मसीह के पीछे उनका यशु मसीह का नाम लेते हैं यशु मसीह का स्तुति आराधना करते हैं लेकिन सच्चाई ये है कि हमें विजय पाना है तब जाकर हम उसके संतान हो जाएंगे प्रिय सहोद वाक्य वाले सत्योड अंडरलाइन बैबिपा ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് തേവും അവൻ എനിക്ക് മകനുമായിരിക്കും ജയം പ്രാപിക്കണം എന്നാൽ ഇന്ന് ചർച്ചകൾ പറയാൻ മറന്നുപോയ ഒരു പോയിന്റാണ് ബൈബിളൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ജയം പ്രാപിക്കണം therefore i request you to underline this verse in revelation 21:7 he that ദാറ്റ്

ൂ അതേപോലെ യേശുവോട് പഠിച്ച് നാം ജയം പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവപുത്രന്മാരായി ജയം പ്രാപിക്കുകയുള്ളൂ അവകാശം പ്രാപിക്കുകയുള്ളൂ Dear brother Evan, here just because he he enrolled in the course, he doesn't becomes a doctor. Just because he completes the MBBS course does not be, mean he becomes a doctor. He need to pass the MBBS course to finally become a doctor. In the same manner, we also should just because we become Christians or born again does not become we become sons of God. We also need to learn from Christ and overcome.

परमेश्वर परमेश्वर का वचन हमें इसका जवाब देता है कि कि हम हम निश्चय के के संतान है जो गलातियों तीन के में हम पढ़ते हैं നിശ്ചയ പരമേശ്വർ കാർത്ഥം ഇന്ന് വിശ്വാസത്താൽ ആണ് നാം ദൈവത്തിന്റെ മക്കൾ ഇനി ആ വിശ്വാസത്തിന്റെ പരിശോധന നാം പാസാകണം ജയിക്കണം അങ്ങനെ വരുമ്പോൾ നാം എന്നേക്കുമായി

पर पर लिखा हुआ है हम 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 परमेश्वर परमेश्वर के 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 संतान संतान हैं हैं कैसे यीशु मसीह विश्वास विश्वास से हम पर के संतान तो उस विश्वास की परीक्षा को हम जब उसमें विजय प्राप्त करेंगे ഇതാണ് യുവതയുടെ ലേഖനം മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ ദീപത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് എന്നാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി പോരടേണ്ടതിനെ പ്രബോധിപ്പിച്ച് എഴുതണമെന്ന് ഇതാ എന്റെ ഹൃദയത്തിൽ ഇതാ ദൈവത്തിന്റെ ആത്മാവ് തോന്നിച്ചു എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അതാണ് വിശ്വാസത്തിന്റെ പരിശോധന എബൗട്ട് ദിസ് ഇറ്റ് റിട്ടേൺ ഇൻ ദിൻസഡ് ഓഫ് ജൂൺ ഹി വാണ്ട ടു മെനി തിങ്സ് ബട്ട് ഇൻ ദ് ഇറ്റ് റിട്ടേൺ ദാറ്റ് ഓഫ് ഗോഡ് ഇൻസ്പയർഡ് മി ടു

നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന ആർക്കാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു ഇതാണ് വിശ്വാസത്തിന്റെ പോരാട്ടം യു ക്യാൻ സീറ്റ് ഇൻ ദക്രീൻ ഇറ്റ്സ് ആക്ച്വലി ജോൺ വൺ ത്രീ ബിലോഡ് ഐ വൈൽഡ് ഐ വാസ് ഗിവിംഗ് യു

this fight this contention is there for everybody even for apostles in, in the book of 2nd timothy 4 7 paul writes i have fought the good fight i have finished the course i have kept the faith so here he is mentioning about his, his fight of faith his test of faith and it's written henceforth there is laid up for me the crown of righteousness which the lord the righteous judge shall give to me on that day ये विश्वास की लड़ाई सबको करनी होगी परमेश्वर के जो है प्रेरितों ने भी पौलूस ने भी की है उसने दूध तिमती चार के साथ में कहा है मैंने अच्छी कुश्ती लड़ी है मैंने अपनी दौड़ पूरी की है और अब मेरे लिए वो मुकुट तैयार है जो परमेश्वर मुझे देगा ഈ വിശ്വാസത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം ഈ വിശ്വാസത്തിലൂടെ ഒരു സ്പിരിച്വൽ മൈഗ്രേഷൻ നടക്കുകയാണ് ലോകം എന്ന ടെറൈനിൽ നിന്ന് ദൈവം വാഴുന്ന ദൈവ രാജ്യം എന്ന ടെറൈനിലേക്ക് മണ്ഡലത്തിലേക്ക് ഒരു സ്പിരിച്വൽ മൈഗ്രേഷൻ നടക്കുകയാണ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ് ത്രൂ ദിസ് സ്വേത്ത് യു ആർ ആക്ച്വലി ഡൂയിങ് എ മൈഗ്രേഷൻ ഫ്രം ദിസ് റലം ഓഫ് എർത്ത് വിച്ച് ഈസ് റൂൾഡ് ബൈ സെറ്റൻ ടു ദ റെലം ഓഫ് ഹെവൻ ദ സ്പിരിച്വൽ റെലം ദാറ്റ് ഈസ് റൂൾ ബൈ ഗാഡ്

പ്രിയ സഹോദരങ്ങളെ ഈ സ്പിരിച്വൽ മൈഗ്രേഷൻ വളരെ പ്രയാസമുള്ളതാണ് ഇതാ ഇന്ത്യ ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്പിരിച്വൽ ഫിസിക്കൽ മൈഗ്രേഷൻ നടന്ന ഒരു സ്ഥലമാണ് നാം താമസിക്കുന്ന ഇന്ത്യ ഡിയർ ഫ്രണ്ട്സ് ദിസ് സ്പിരിച്വൽ മൈഗ്രേഷൻ ഈസ് എ വെരി ഡിഫിക്കൽ തിങ് ദ കൺട്രി ദാറ്റ് വി ല ഇൻ ദിസ് ദിസ് ഗ്രേറ്റ് കൺട്രി ഇന്ത്യ ഈസ് എ കൺട്രി വെർ വെർ വൺ ഓഫ് ദ ലാർജസ്റ്റ് മൈഗ്രേഷൻസ് ഇൻ ഹിസ്റ്ററി ഹാസ് ടേക്കൻ പ്ലേസ് प्रिय लोगों ये आत्मिक जगह के बदले ही बड़ी कठिन बात है हमारा देश भारत देश में बहुत सारा माइग्रेशन हुआ है पूर्व काल में ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കൊളോണിയൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിപ്പിച്ച് പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന രണ്ട് ഭാഗങ്ങളെ യുവജിച്ചാണ് അത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കടന്നു പോയത് തുടർന്ന് ഇവിടെ ഒരു അനൗൺസ്മെന്റ് നടക്കുകയുണ്ടായി ഇതാ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവർക്ക് അങ്ങോട്ട് പോകാം എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടവർക്ക് ഇങ്ങോട്ട് വരാമെന്നൊരു അനൗൺസ്മെന്റ് നടന്നപ്പോൾ അത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് അനൗൺസ്മെന്റ് നടന്നത് ഇവിടെ നിന്നു വലിയ ഒരു when india got its independence in 1947 british left us after dividing the country into two and at that point of time there was, a, there was an announcement to different communities and people from one community had to, leave, had to leave india and move to left india and moved to pakistan in such large numbers and also vice versa हम जानते हैं भारत देश को जब आज़ादी मिला था उन्नीस में तभी इस प्रकार से अनाउंसमेंट हुआ था ब्रिटिश बि, राज्य जब भारत देश छोड़कर जा रहा था तो उन्होंने ये सब करके गए कि पाकिस्तान को भारत देश से अलग किया और फिर कहा कि जो लोग वहाँ रहना चाहते हैं जाति और धर्म के अनुसार में जो चाहते हैं जा सकते हैं तो बहुत बड़ी झुंड वहां को गए और वहां से लोग छोड़कर यहाँ पर आ गए ഇതാ പാകിസ്ഥാൻ ജനറലി ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു തുടർന്നുള്ള അനൗൺസ്മെന്റ് ഇതാണ് ഇതാ ആ മുസ്ലിം രാഷ്ട്രത്തിലേക്ക് ഇവിടുന്ന് പോകാൻ ഇന്ത്യയിൽ നിന്ന് പോകാനുള്ള ഏവർക്കും പോകാമെന്ന അനൗൺസ്മെന്റ് വന്നപ്പോൾ ധാരാളം മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് ഇതാ ആയിരങ്ങൾ ആയിരങ്ങൾ ലക്ഷങ്ങൾ ലക്ഷങ്ങളായി ഇതാ മില്യൺ മില്യൺ ആയി ഇവിടുന്ന് പോകാൻ ആരംഭിച്ചു new country called pakistan which was carved out of india was declared a muslim country and they invited all the muslims to come to the, their country and millions of muslims went from india to pakistan जब मुसल, जब पाकिस्तान को मुसलमानों का राष्ट्र ऐसे घोषणा किया गया और कहा गया कि जो लोग चाहते हैं वे जा सकते हैं तो हमारे हिंदुस्तान से लाखों लाखों लोग जो मुसलमान धर्म में विश्वास करते हैं वे लोग वहाँ पर चले गए ഇതേപോലെ ദൈവപുത്രനായ ക്രിസ്തു വന്ന് ഇവിടെ ഒരു അനൗൺസ്മെന്റ് നടത്തി ആ അനൗൺസ്മെന്റ് ആണ് ഈ ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ അനൗൺസ്മെന്റ് അതിനെയാണ് ക്രിസ്തു സുവിശേഷം എന്ന് പറയുന്നത് ആ അനൗൺസ്മെന്റ് ഇങ്ങനെയാണ് പിശാജു വാഴുന്ന ഈ ലോകത്തിലേക്ക് യേശു വന്ന് വിളിച്ചു പറയുകയാണ് ദൈവരാജ്യം മറ്റൊരു കിങ്ഡം ഈ രാജ്യത്തിലേക്ക് സമീപിച്ചു ആരെല്ലാം അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവൻ മാനസാന്തരപ്പെട്ട് എന്റെ പിന്നാലെ വാ Yeah. In the same manner, Jesus Christ, when he came here, he also made an announcement called the gospel, and he declared that there is a kingdom of heaven, and whoever wants to migrate to that kingdom, they should follow me.

ദൈവരാജ്യം ദൈവത്തിന്റെ ഗവൺമെന്റ് ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട് ഈ പറഞ്ഞ ദൈവത്തിന്റെ ഗവൺമെന്റ് വരുന്നു എന്ന സുവിശേഷത്തിൽ നീ വിശ്വസിച്ച് നീ മനസാന്തരപ്പെട്ട എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ ആ പുതിയ രാജ്യത്തിൽ മരണമില്ലാത്ത രാജ്യത്തിൽ നിന്റെ അപ്പനോടൊപ്പം ഇതാ എന്നിൽ നിനക്ക് ജീവിക്കാൻ കഴിയും എന്ന സന്ദേശമാണ് സുവിശേഷം This is is the the gospel, as we see in 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 Mark 1:15, Jesus says the time is fulfilled, and 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 if you you repent from your sins and follow me, me then you will be be able to live that that kingdom, uh, in, in that kingdom where you will be immortal with me and my Father. प्रभु यीशु मसीह ने कहा कि समय पूरा हुआ है इसलिए तुम मन परमेश्वर का राज्य निकट है इसलिए मन फिराकर यदि तुम मेरे पीछे होना चाहोगे तो तुम उस राज्य में जा पाओगे जहां मृत्यु नहीं है ഡാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ലോക സാമ്രാട്ടായ കാണിച്ചു കൊടുത്തു ഒരു വലിയ ബിംബ ഈ ലോകത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളും ഇതാ ബാബിലോൺ മുതൽ ഇതാ അവസാനത്തെ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്ഡം വരെ ഇതാ നെബുക്ക് നേസറിന് കാണിച്ചു കൊടുത്തു എന്നിട്ട് ആ കാണിച്ചു കൊടുത്തിരിക്കുമ്പോ സമയത്ത് തന്നെ മറ്റൊരു കിങ്ഡം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വരുന്നു ഒരു ചെറു കല്ല് ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുന്നു താഴെ ഈ ബിംബത്തെ വന്ന് ഇടിച്ച് തകർത്ത് കളയുന്നു സകല രാഷ്ട്രങ്ങളെയും ഇടിച്ച് തകർത്തിട്ട് ആ കല്ല് വളർന്ന ഒരു പർവ്വതമാകുന്നു പർവ്വതം വളർന്ന് ഭൂമി മുഴുവൻ നിറയുന്നു ഇതാണ് ദൈവരാജ്യം നിലം തൊടാത്ത ഒരു കല്ല് സ്വർഗത്തിൽ നിന്ന് വരുന്നു In the book of Daniel, God showed this to King Nebuchadnezzar which, in a dream which was interpreted by Daniel. He showed him all the kingdoms from his own kingdom right down to all the democracies. And finally, a stone which was thrown without any human intervention comes and hits it. And it, it breaks the, all these kingdoms and grows and fills, fills the entire earth. And this kingdom is the kingdom of God. और इसी राज्य के विषय में राजा नेज़र को एक सपना दिया गया था जो जिसका अर्थ दानियल ने बताया उसमें उस उस, उस समय से लेकर डेमोक्रेसी से डेमोक्रेसी तक हर एक साम्राज्य के बारे में दिखाया और अंत में यह हुआ कि एक पत्थर आकर उस मूरत के पैर में ठोका और फिर वो मूरत गिरता है और वो पत्थर सारे पृथ्वी में बढ़ने वाला एक महान पहाड़ बनता है यही है परमेश्वर का राज्य जिसको किसी किसी ने उस गिरा था इस पृथ्वी पर हालेलुया ഇതാ പ്രിയ സഹോദരങ്ങളെ സുവിശേഷം അധ്യായം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ഈ കടന്നു വരുന്ന രാജ്യത്തിലേക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക അങ്ങോട്ടൊക്കെ കയറണമെങ്കിൽ ഒരല്പം ബലാത്കാരം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കടക്കാൻ കഴിയൂ इस परमेश्वर के राज्य में प्रवेश करना आसानी से नहीं हो सकता है लूका सोलह के सोलह में लिखा है की प्रबलता से उसमें प्रवेश किया जाता है സ്പിരിച്വൽ മൈഗ്രേഷൻ ആണ് നാം ഇവിടുന്ന് പോകാതിരിപ്പാൻ ദുഷ്ടനായ പിശാജ് പല രീതിയിലും പ്രവർത്തിക്കാം ഇതാ നിങ്ങൾ ഇവിടെ തന്നെ ആരാധിച്ചോ എന്ന് പറയുന്ന ഫറവോയുടെ രീതി പോലെ നമ്മൾ ഈ ലോകത്തിൽ ഇട്ട് തന്നെ ഒതുക്കുവാൻ പിശാജ് ആഗ്രഹിക്കുകയാണ് ഓഫ് ദിസ് ഹിയർ ഇറ്റ് സെൽഫ് ജസ്റ്റ് ലൈക് ഫെറോസെറ്റ് The, the Israel as you worship here itself, in the same manner, uh, Satan will ask us to.

ചേഞ്ച് ഓവർ കാണിക്കുകയാണ് അതായത് തടവറയിൽ നിന്ന് അതായത് മറ്റൊരു പറഞ്ഞാൽ ആരാച്ചാരുടെ നാട്ടിൽ നിന്ന് അപ്പന്റെ വീട്ടിലേക്ക് ഒരു യാത്രയെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ന്യായ പ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം യോഹനാൻ വരെ ആയിരുന്നു അന്ന് മുതൽ ദൈവരാജ്യം ഗവൺമെന്റ് ഓഫ് ഗാഡ് സുവിശേഷമായി അറിയിച്ചു വരുന്നു If you look at Luke 16:16, 16, there is a changeover shown here. It is from from the land of the executioner to the home of our Father. It is written, the law and the prophets were until John, and from that time the gospel of the kingdom of God is preached. यहाँ पर हम हमें एक लुका 16 के 16 में एक बदलाव एक बदली दिखता है हमें बंदीग्रसे या वध करने वाले से परमेश्वर अपने पिता के घर में जाना हम देखते हैं यहाँ पर लिखा है कि परमेश्वर परमेश्वर का 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 राज्य राज्य उस उस समय समय से से व्यवस्था और तक थे का का सुसमाचार घोषणा किया जाता है അടിയിൽ ഒരു രാജ്യുന്ന ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം ഫലവത്തായി തീരാത്തത് താഴെഴുതി ഇതാ ഒരു പീരീഡിൽ നിന്ന് വേറൊരു പീരീഡിലേക്ക് പോവുകയാണ് ആരാച്ചാരുടെ നാട്ടിൽ നിന്ന് അപ്പൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷെ കടക്കണമെങ്കിൽ നീയൊരു ബലാൽക്കാരിയാകണം അതാണ് താഴെ എഴുതിയിരിക്കുന്നത് എല്ലാവരും അതിൽ കടക്കാൻ നോക്കുന്നു ഇറ്റ് ഈസ് റിട്ടേൺ ദാറ്റ് വി ടു മൂവ് ഫ്രം ദി ലാൻഡ് ഓഫ് ദി എക്സിക്യൂഷൻ ടു ഹൗസ് ഓഫ് ഹൗസ് ഓഫ് ഗോഡ് ബട്ട് ഇറ്റ്സ് നോട്ട് ആൻഡ് ദാറ്റ് ഈസി ദാറ്റ്സ് റിട്ടേൺ ഇൻ ദാറ്റ് വേഴ്സ് അറ്റ് ദ ബോട്ടം വിച്ച് ഈസ് ദാറ്റ് എവരി മാൻ ആൻഡ് എവരി മാൻ വയലൻ്റ്ലി

എങ്ങനെയോ വയലൻ കയറുന്നത് നിങ്ങൾ കേറാൻ അങ്ങനെയല്ലേ വയലൻ കയറുന്നത് ബലാൽക്കാരനെ കയറണം ഇല്ലേ ഒരാൾ തടഞ്ഞു നിർത്തുമ്പോ മാറോ അങ്ങനെ ജീവിതത്തിൽ ഇതുവരെ കേറിയിട്ടുണ്ടോ കേറാത്തത് കൊണ്ടാണ് ഇതുവരെ പുറത്തു വെക്കണേ സോ ഇറ്റ് ഇസ് റിട്ടേൺ ഹിയർ ആൻഡ് എവരി മാൻ എൻ്റെ വയലൻലി ഇൻ ഇറ്റ് സോ ഹൗ ഡു യു എൻ്റർ വയലൻ്റ് प्रवेश करने वाले कोई खड़ा है हम उसे सरकाते हैं और बोलते हैं तो मुझे रास्ता दे तो इस प्रकार से हमें प्रवेश करना होगा अगर हमने ऐसा नहीं किया है तो इसके लिए हम अभी भी बाहर हैं हेलो सन्देश തനിക്ക് തൻ്റെ ജീവിത പങ്കാളി താമസിക്കാൻ കൊടുത്ത ഭവനത്തിൽ ജീവിത പങ്കാളി മരിച്ചുപോയി കടന്നു വന്ന മകള് അമ്മായിയമ്മയെ അവിടെ താമസിപ്പിക്കത്തില്ല വല്ലപ്പോഴും വന്നിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പൊക്കോ എന്ന് അമ്മായിയമ്മയോട് പറഞ്ഞപ്പോൾ അമ്മായിയമ്മ പറഞ്ഞേ അത് എൻ്റെ മകനായ നിന്റെ കെട്ടിയവൻ ഒരു വീടുണ്ടാക്കിയിട്ട് അവിടെ ഞാൻ താമസിക്കാൻ വരുമ്പോ പറഞ്ഞാ മതി ഇത് എന്റെ കെട്ടിയവൻ എനിക്കുണ്ടാക്കി തന്ന വീടാ എന്ന് പറഞ്ഞപ്പോ അവളുടെ അടങ്ങി എന്നതുപോലെ ചിലവിടത്ത് അവിടുത്തെ ബലം പിടിച്ചെങ്കിൽ മാത്രമേ കേറി പോകാൻ പറ്റൂലി ആസ് യു മേ മേ ഹാവ് in law um, Just eat water is written there and go and sleep. And she said, this is the house that my husband built for me. When your husband builds a house for you, you go, you can do all that. But in this house, what, uh, what what I tell, I will do. जिस तरह से पिछले दिन में हमने इस बार इसके विषय में बताया था, अगर एक एक औरत है जो उसके पति के जो है बीतने के बाद उसकी जो है बहू आती है बोलती है कि तुमको यहाँ पर इस घर में कोई हक नहीं तुम बीच में आके खा के जा सकते हो उससे ज्यादा कोई हक नहीं तो वो स्त्री उससे कहेगी मेरा बेटा जो तेरा पति है जिस घर बनाता है उसमें तू देख ले लेकिन ये घर जो है मेरे पति ने मेरे लिए बनाया है പ്രാഥമികമായി നാം ബലം പിടിക്കേണ്ടത് നമ്മളോട് തന്നെയാണ് നാം ആണ് നമ്മെ ദൈവരായത്തിൽ കയറാൻ സമ്മതിക്കാതെ നിൽക്കുന്ന ആദ്യത്തെ ശത്രു ബട്ട് ഇൻ ദിസ് കേസ് ദി പേഴ്സൺ വി നീഡ് ടു ഫൈറ്റ് അഗേൻസ് ഈസ് നോട്ട് സംബഡി എൽസ് ഇറ്റ്സ് പ്രൈമർലി അസ് ഇറ്റ്സ് ബിക്കോസ് किंगडम लेकिन इस मामले में हमें लड़ाई करना है किसी और से नहीं हमें खुद से लड़ाई करना है क्योंकि परमेश्वर के राज्य में प्रवेश होने से हम अपने आप को रोकते हैं कई बार इष्टा ഇതൊക്കെ സ്റ്റാർട്ടിങ്ങുകൾ മാത്രമാണ് ഇതിനെയൊക്കെ നമ്മുടെ ഇഷ്ടവും നമ്മുടെ നമ്മുടേതായ സെൽഫ് കൺട്രോളും ഒക്കെ അതായത് സെൽഫ് നിയന്ത്രണം എല്ലാം നാം ക്രിസ്തുവിന്റെ മുമ്പാകെ ആകെ അടിയറവ് വയ്ക്കണം എങ്കിലേ ക്രിസ്തുവെ അനുഗമിക്കാൻ പറ്റും സോ യു മേ ബി വണ്ടറിങ് വാട്ട് ഈസ് ഇൻ ദാറ്റ് ഇൻ അസ് ദാറ്റ് പ്രിവെൻസ് അസ് ഫ്രം ദാറ്റ് വി നീഡ് ടു ഫൈറ്റ് അഗൈൻസ് ഫേസ്റ്റ്ലി അവർ ഓൺ ഡിസയർസ് And secondly, our laziness. Unless we we surrender all of these, our laziness, our desires, as well as our self-control to Christ Jesus we will not be able to enter the kingdom of God आप पूछेंगे कि ऐसी कौन सी बातें हैं मुझ में जो मुझे रोक रही है तो ये हो सकता है कि आपकी पसंदे आपके आलस हो सकता है इन बातों को हमें उन पर विजय पाना है हमें संयम के द्वारा उन्हें काबू करना है तब जाकर हम यीशु के पीछे हो सकते हैं अब वो अंग्रेजी या देवर आयतल कड़कन करियो उन वाचचे ल्यावुरु

സ്നാപക നാൾ മുതൽ ചെയ്യപ്പെടുന്നു അതിനെ this is this repeated in matthew 11 12 uh, and the, and from the 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 days of 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 john the baptist until now the kingdom of heaven suffereth violence and men of violence men take it by force yahi baat സ്നാപകന്റെ के के में लिखा है बपतिस्मा देने वाले दिनों से अब तक അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് പറയുന്നത് ഇതിൽ ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വെക്കണമെങ്കിൽ നിങ്ങൾ ബലം ബലം പിടിച്ചേ മതിയാകൂ നിങ്ങൾ നിങ്ങളെ തന്നെ തോൽപ്പിക്കണം തുടർന്ന് ജഡത്തെ തോൽപ്പിക്കണം ലോക സ്നേഹത്തെ തോൽപ്പിക്കണം അതുവഴി പിശാചിനെ തോൽപ്പിക്കണം എങ്കിൽ മാത്രമേ ഓരോ സ്റ്റെപ്പും മുമ്പോട്ടേക്ക് വെക്കാൻ കഴിയൂ ബലാത്കാരണ മാത്രമേ നമുക്ക് അതിൽ പ്രവേശിക്കാൻ കഴിയൂ ദ ഫോർ മൈ ഡിയർ ചിൽഡ്രൻ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇഫ് യു ഈവൻ ഇഫ് യു ഹാവ് ടു ടേക്ക് വൺ സ്റ്റെപ് ടുവാർഡ്സ് കിങ്ഡം ഓഫ് ഹെവൻ യു വിൽ ഹാവ് ടു ടേക്ക് വയലൻറ്റ് ആക്ഷൻ ആൻഡ് യു വിൽ ഹാവ് ടു ടേക്ക് ഇറ്റ് അഗേൻസ് യുവർ ഓൺ self ആൻഡ്

ഒരു ശിശുപാലകനാണ് ഗലത്തിലേ നാലാം തീയതി കാണാം ഒരു ശിശുപാലകനാണ് ആ ശിശുപാലകൻ നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തുകയാണ് ക്രിസ്തുവിനെ ഓരോ അമ്മയായി ചിത്രീകരിച്ചിരിക്കുകയാണ് ന്യായ പ്രമാണം ഇത് ഒരു ശിശുപാലക കേന്ദ്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ന്യായപ്രമാണം ശിശു എന്ന നമ്മളെ ഇതാ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് വരെ സൂക്ഷിക്കുന്ന ഒരു ഡേ കെയർ സെന്റർ ആണ് എന്നാണ് ബൈബിൾ കാണിക്കുന്നത് So, the Bible also says that the law is, 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 is like a daycare center, like a uh, caretaker of children who.

മറ്റൊരു രീതി പറഞ്ഞാൽ ന്യായപ്രമാണം ഇതാ അടുക്കൽ അതായത് ഒരു ഡേ കേരള ആയ ആ കുഞ്ഞിന്റെ അമ്മയുടെ അടുക്കലേക്ക് ആ കുഞ്ഞിനെ കൈമാറുന്നതുപോലെ ന്യായപ്രമാണം നമ്മളാകുന്ന ശിശുവിനെ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് കൈമാറുന്നു സോ യു കെ ലുക്ക് അറ്റ് ദ ഇമേജ് ഇൻ ദക്രീൻ ദർ ഇസ് എ വുമൺ വിയറിംഗ് എ ബ്ലാക്ക് ഡ്രസ് ഹു ഇസ് എ കെയർ ടേക്കർ ഹാൻഡിലിംഗ് ഓവർ ദ ബേബി ടു ദ മദർ ഹു ഇസ് wearing ദ വൈറ്റ് ഡ്രസ്സ് ഇൻ ദ same manner who which is our caretaker is handing handing over us to Jesus Christ इस चित्र में जैसे हम देख रहे हैं स्क्रीन पर काला कपड़ा पहनकर मानो वो डेकेयर सेंटर की आया है और वो माता के हाथ में शिशु को देती है इसी प्रकार व्यवस्था ने हमको प्रभु यीशु मसीह के हाथ में दे दिया हालेलुया അതായത് ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ തക്കവണ്ണം എന്ന ദൈവം നിയമിച്ച ആ ഡേ കെയർ സെന്റർ നിയമിച്ചത് നമ്മളെ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് ആ മുഖാന്തരത്തിന്റെ കയ്യിലേക്ക് നമ്മളെ കൈമാറുമ്പോൾ തന്നെ ലോകത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി മനുഷ്യന്റെ ഉള്ളിൽ ഇല്ല ഇല്ല കൊടുക്കില്ല ക്രിസ്തുവിനെ അംഗീകരിക്കത്തില്ല എന്ന പ്രശ്നം തുടങ്ങുകയായി ഇവിടെയാണ് നമ്മൾ ബലാത്കാരികളായി തീരേണ്ടത് സോ വെൻ when when the law which is the caretaker God has appointed hands over us to Christ at that point itself uh, it causes issues in us like we want we don't want to go to Christ and it is here that we'll have to violently take care of ourselves and go to Christ जिस प्रकार जब ये व्यवस्था हमें प्रभु यीशु मसी के हाथ में बदलने के लिए चाहती है तब वहाँ पर अनेक समस्याएँ खड़ी होती हैं इसके लिए और इस समय में हमें प्रबल होना पड़ेगा

എന്നാൽ നിന്ന് എത്താൻ വലിയ ഒരു യുദ്ധം തന്നെ നടത്തിയിട്ടാണ് ചെറുകൂട്ടൻ ജനത്തെ യേശു ലഭിച്ചത് ബട്ട് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽ ട് മൂവ് ഫ്രം ദ ലോ ടു ജീസസ് ക്രൈസ്റ്റ് ഇറ്റ്സ് ആഫ്റ്റർ എ സ്പിരിച്വൽ വാർ ദാറ്റ്

so if you look at Acts 17:3, many people were not ready to accept Jesus Christ as the Messiah, but through through the law and the prophets, they had to prove over and over again. स्वीकार करने तैयार नहीं थे और हम देखते है की उस समय में प्रेरित ने हम देखते हैं प्रेरित सत्रह के तीन में उन्होंने व्यवस्था के द्वारा पवित्र पर, कलाम के द्वारा साबित किया की कि ये सुतार का बेटा यशु ही परमेश्वर का पुत्र और मसीह है പ്രിയ കുഞ്ഞുങ്ങളെ ഇത് സ്പിരിച്വൽ മൈഗ്രേഷന്റെ തുടക്കമാണ് സ്പിരിച്വൽ മൈഗ്രേഷന്റെ ഒടുക്കം വരെ ബലാൽക്കാരികൾക്ക് മാത്രമേ പറ്റൂ ചുമ്മാ പാട്ടുപാടിക്കൊണ്ട് കേറിപ്പോകാൻ പറ്റത്തില്ല നാം ദൈവത്തിൽ ആശ്രയിച്ചൊരു ബലാൽക്കാരിയായി തീർന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്പിരിച്വൽ മൈഗ്രേഷനിൽ അറ്റ്ലീസ്റ്റ് മുഖാന്തരമായ യേശു എത്താൻ പറ്റൂ My dear friends beginning beginning of 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 the 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 spiritual migration right from the beginning towards the end only those who struggle strongly and violently take hold of the kingdom kingdom heaven heaven can enter the kingdom of heaven. और इस बदली की यात्रा में शामिल होने के लिए हमें एक लड़ाई करना पड़ेगा हमें बल इस्तेमाल करना पड़ेगा तभी जाकर हम कम से कम यीशु जो इसका सारा शुरुआत है उस तक पहुंच पाएंगे ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ ഈ യേശു യേശു തന്നെ തന്നെ ക്രിസ്തു ക്രിസ്തു എന്ന് എന്ന് തെളിയിച്ചു വിവരിച്ചു കൊണ്ടിരുന്നു ഇതാ ഇതാ

ഇതാ ഈ ആയയുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ നമ്മളെ ഇതാ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് കിട്ടുവാൻ വേണ്ടിയാണ് ഇത് തെളിയിച്ചു കൊണ്ടേ ഇതാ ന്യായ പ്രമാണത്തിന്റെ കീഴിൽ നിന്ന് ക്രിസ്തുവിന്റെ കയ്യിലേക്ക് ആത്മമണ്ഡലത്തിലേക്ക് കയറുവാൻ നാം തയ്യാറാകണം സോ വൈ ഡിറ്റ് പോൾ ഹാ ടു പ്രൂവ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഇറ്റ് ഈസ് ടു ടേക്ക് ദ ചൈൽഡ് ഫ്രം ദി ഫ്രം ദി ഹാൻഡ് ഓഫ് ദിർ ടേക്കർ ആൻഡ് ഇൻ ടു ഹാൻഡ് ഓഫ് ദ മദർ ദാറ്റ് ഈസ് ടു ടേക്ക് ദി take the hear from the hand of the law into and give give them to christ उन्होंने ये सब क्यों किया ताकि व्यवस्था के हाथ से उस शिशु को या उन लोगों को मसीह के पास तक पहुंचाने के लिए हमें भी ऐसा ही करना होगा सदगिया सदगिया क्रिस्तുവ சகೀರಿకుల్ యాత్రడే తొడకమే ఐటొల్లు ఇని segala న్యాయప్రమాణో ప్రవచకమార ఇదా యోహన్నన్ వరే క్రిస్తు వరే పర్ణు എന്നാൽ ക്രിസ്തു പറഞ്ഞത് തന്നെ കുറിച്ചല്ല ക്രിസ്തു പറഞ്ഞത് തൻ്റെ അപ്പനെ കുറിച്ച സോ ദി ബൈബിൾ എഗൈൻ സേസ് ദാറ്റ് ഓൾ ദി ലോ ആൻഡ് ദ പ്രോഫെറ്റ്സ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആർട്ടിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ബട്ട് ദ ആഫ്റ്റർ ദാറ്റ് ജീസസ് ഡി നോട്ട് സേ അബൌട്ട് ഹിംസ് ജീസസ് ആക്ച്വലി പോയിന്റഡ് ടു ഗോഡ് ദ ഫാദർ

ന്യായ കീഴിൽ നിന്ന് ക്രിസ്തു വരെ വലിയ പണിയാണ് യുദ്ധം ചെയ്താലേത്തുള്ളൂ ഇനി അടുത്തത് അതൊരു ഭൗതികമായ മണ്ഡലമാണ് അടുത്തത് ക്രിസ്തുവിൽ നിന്ന പിതാവിലേക്ക് അത് ഭയങ്കരമായ പണിയാണ് കാരണം അത് ആത്മീക മണ്ഡലമാണ് സോ ടു മൂവ് ഫ്രം ദി ഓൾ ടെസ്മ ലോ ആൻഡ് പ്രൊഫസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ഇറ്റ് तक पहुंचना वो उसमें बड़ा लड़ाई है बड़ा संघर्ष है लेकिन वो भौतिक क्षेत्र में है और यीशु मसीह से पिता तक पहुंचना उसमें और भी ज्यादा लड़ाई और संघर्ष करना होगा क्योंकि वो आत्मिक क्षेत्र है കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ ഹൃദയങ്ങളെ തുറക്കട്ടെ കാരണം ഈ ബലാത്ക്കാരെ ഞാൻ ഇപ്പൊ നിങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ മനസ്സിന് പലരുടെയും മനസ്സുകളുടെ ഉള്ളിലേക്ക് ഇത് കയറുന്നില്ല ഹലൂയ്യ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ യാത്ര മുഴുവൻ ഇതാ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മളെ വിലയ്ക്കുവാങ്ങിയിട്ട് ക്രിസ്തുവിങ്കിലേക്ക് എത്തിച്ച് നാം പുത്രത്വം പ്രാപിക്കുന്നതിലൂടെ സ്വർഗീയ പിതാവിയിലേക്ക് എത്തിക്കുന്ന പദ്ധതി മുഴുവൻ ബലാത്കാരികൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാ മെന്റാലിറ്റിയിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടെ എത്തിച്ചേരത്തില്ല ബലാൽക്കാരികളാണ് ദൈവരായത്തെ ബലാത്കാരം ചെയ്യുന്നത് so may God help you all because I see the struggle in many of you as well to move from the law and the prophets and to Jesus Christ and become the son son of God and then reach God the Father is a very difficult task you need to struggle hard and need to reach that Hallelujah. and may God help you in the spiritual struggle परमेश्वर हम सभी को ये संघर्ष लड़ाई करने के लिए सहायता दे क्योंकि संघर्ष के बिना बलता के बिना हम पहुंच नहीं सकते हैं ധാരാളം ചർച്ചുകളിൽ യഹൂദന്മാരെ പോലെ തന്നെ അവർ യേശുവിന്റെ പേരിൽ ഒത്തുകൂടിയിട്ട് ന്യായപ്രമാണവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചാലറിയാം അവർ ഇതുവരെ ന്യായ പ്രമാണത്തിന് പുറത്തു പോകുന്നിട്ടില്ല പിന്നെ എങ്ങനെ യേശുവിന്റെ അടുക്കൽ എത്തുക

അടുത്ത ധാരാളം ഗ്രൂപ്പിൽ അവിടെ നിന്ന് ഒരു അല്പം വിടുതൽ പ്രാപിച്ച അവർ യേശു ക്രിസ്തു എന്ന പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ക്രിസ്തു പറഞ്ഞ സന്ദേശം കാണാനേ ഇല്ല ആൻഡ് അതർ ഗ്രൂപ്പ് ആക്ച്വലി ഡിപ്പാർട്ടഡ് ഫ്രോം ദ ലോസ് ആൻഡ് ദ പ്രോഫിറ്റ് റീച്ച് ആൻഡ് ആർ ഡിസ്കസിംഗ് അറൌണ്ട് ദ പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്

അവർ എന്റെ നാമത്തിൽ വരും എന്നിട്ട് ഞാനാണ് ക്രിസ്തു എന്ന് അവർ പറയും എന്നിട്ട് പ്രസംഗം കേൾക്കുന്നത് നിങ്ങളെ ചാദിക്കും ദിസ് ഇസ് എ ഗ്രേറ്റ് ഡിസെപ്ഷൻ ബിക്കോസ് വി ഷുഡിൻ ടേൺ ബാക്ക് ബട്ട് ടേൺ ഫോർവേർഡ് ഇൻ ഇൻഫാക്ട് ഇൻ മാത്യു ചാപ്റ്റർ ട്വന്റി ഫോർ ഫൈവ് ജീസസ് ക്രൈസ്റ്റ് സെയിം ഷാൽ കം ഇൻ മൈ നെയ്ം സെയിം ഐ ആം ദ ക്രൈസ്റ്റ് ആൻഡ് ഷാഡ് മെനി ആസ്റ്ററി

അഞ്ചാം വാക്യത്തിൽ അവർ നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തു അതിൻ്റെ പതിനാലാം വാക്യത്തിൽ തന്റെ സന്ദേശത്തെ കുറിച്ച് പറയാണ് എന്നാൽ രാജ്യത്തിൻ്റെ യേസുവിശേഷം വിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തെ എല്ലായിടവും അറിയിക്കപ്പെടും അതോടെ അവസാനം ഹലലൂയ അപ്പൊ യഥാർത്ഥത്തിൽ ക്രിസ്തു എന്താ ആഗ്രഹിക്കുന്നേ താൻ അറിയിച്ച സന്ദേശം പിതാവ് തന്നെ ഏൽപ്പിച്ച സന്ദേശം എല്ലാവരും അറിയണം അതോടെ അവസാനം ഒരു കൂട്ടർ കൂട്ടാർ പേഴ്സണാലിറ്റി കൊണ്ട് യേശുവിന്റെ സന്ദേശത്തെ മറയ്ക്കും ഇത് ഭയങ്കര ഒരു തന്ത്രമാണ് അതുകൊണ്ടാണ് ക്രിസ്തു എന്ന് പറഞ്ഞു എൻ്റെ നാമത്തിൽ വന്ന് നിങ്ങളെ ചതിക്കും സോ ഇഫ് യു റീഡ് ഫോർട്ടീൻ ഓഫ് ഡോം ഓഫ് ദിംഗ്ഡം ഷാഡ് ബി പ്രീസ്ഡ് ഇൻ ദോൺ വേൾഡ് ഫോർ ടെസ്റ്റ് മണി ദാൽ ദം സോ ജീസസ് വാൺസ് his gospel to be preached to the entire world that is that is his primary aim so as we mentioned there are churches that revolves around the personality of jesus and using that personality obscure the मैसेज ऑफ जीसस क्राइस्ट प्रीच्ड यीशु मसीह आगे कहता है मत्ती 24 के 14 में लिखा है राज्य का ये सुसमाचार सारे जगत में प्रचार किया जाएगा कि सब जातियों पर गवाही हो तब अंत आ जाएगा आज बहुत से लोग यीशु मसीह के बारे में तो कहते हैं यीशु मसीह के व्यक्तित्व के विषय में लेकिन यह राज्य का सुसमाचार के बारे में वे कुछ नहीं कहते हैं इसलिए यीशु ने कहा वे मेरे नाम से आएंगे कहेंगे मैं हूं और तुम्हें भरमाएंगे പ്രിയ സഹോദരങ്ങളെ ഇതുകൊണ്ടാണ് സ്വർഗസ്ത പിതാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ നിങ്ങൾ ഇവനെ ഇവനെന്ത് ചെയ്യണം ഇവനെന്ത് ചെയ്യണം ഇവന് ചേവി കൊടുപ്പേൻ അതിൻ്റെ അർത്ഥം ഇവൻ്റെ കയ്യിൽ ഞാനൊരു സന്ദേശം കൊടുത്തു വിട്ടിട്ടുണ്ട് ആ സന്ദേശം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയും ഹളലൂയ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ആ സന്ദേശം ശ്രദ്ധയോടെ കേട്ട് അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ നാം യേശുവിനെ അനുഗമിച്ച് ലക്ഷ്യത്തിലെത്തുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക അത് ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ല അത് ഞെരുക്കമുള്ള വഴിയാണ് ഇടുക്കമുള്ള വഴിയാണ് ബലാത്കാരികൾ അതിലൂടെ കടക്കും കടക്കുവാൻ പോരാടും ദാറ്റ് ഇസ് വൈ ഗോഡ് ദ ഫാദർ സെഡ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് ദിസ് ഈസ് മൈ ഡിയർ സൺ ആൻഡ് ലിസൺ ടു മീ ലിസൺ ടു ഹിം സോ ഗോഡ് വാട്ട് ഗോഡ് സെഡ് ദാറ്റ് Jesus is my son, and I have entrusted to him a message that I want you to listen to him. That I want you to listen. So we should all entrust ourselves to that message from Jesus Christ and struggle to, to enter the kingdom of God through that message. इसलिए ही पिता परमेश्वर ने यीशु के बारे में कहा ये मेरा प्रिय पुत्र है इसकी सुनो पिता परमेश्वर ने कहा यीशु मसीह जो कह रहा है वो संदेश को तुम सुनो अगर हम ऐसे करेंगे यीशु मसीह ने जो कहा उस संदेश को हम ध्यान से सुनेंगे तो हम आ, 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 जो हासिल करेंगे जो हमें लक्ष्य है वहां पर हम पहुंच सकेंगे अब चुरजे कुंज आदि अवडे भूमि वरुबोल നമ്മളാകുന്ന കുഞ്ഞിരുന്നത് ന്യായപ്രമാണത്തിന്റെ കയ്യിൽ സ്ക്രീനിലേക്ക് നോക്കിയേ നമ്മളാകുന്ന കുഞ്ഞിരുന്നത് ഈ ന്യായപ്രമാണത്തിന്റെ കയ്യിൽ തുടർന്ന് യേശു വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ യേശു വിശ്വസിച്ചപ്പോൾ നമ്മളാകുന്ന കുഞ്ഞ് യേശുവിൻ്റെ കയ്യിലേക്ക് പോയി യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളാകുന്ന കുഞ്ഞ് പിതാവിംഗ്ലേക്ക് ആത്മമണ്ഡലത്തിലേക്ക് യാത്രയായി ഇതൊരു സ്പിരിച്വൽ മൈഗ്രേഷൻ ആണ് So let me summarize by saying that when Jesus Christ came here, the child which is us, we were first in the hands of the laws of Moses, law of Moses and the prophets. But when we believed in Jesus Christ, we moved into Jesus' hands. But when we began to follow, follow the ways of Jesus, follow Jesus Christ, we began to move into the hand of God our Father. So this is a spiritual migration from the law and the prophets to Jesus Christ and to God our Father, and we need to follow the spiritual migration. स्क्रीन पर चित्र पर ध्यान देने से हमें ये समझ आता है कि यीशु मसीह जब तक नहीं आया हम व्यवस्था के नीचे थे अधीन में थे यीशु मसीह में जब हम विश्वास किए तो हम जो शिशु है हम यीशु के पास में पहुंचे के पीछे चलने से अनुयाय करने से हम पिता परमेश्वर के पास पहुंचेंगे तो ये एक आत्मिक स्थान बदली है जो हमें करना है ിന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കിയത് എന്നാൽ നമ്മൾ എന്ന വ്യക്തിത്വത്തിൽ സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡിയിൽ എങ്ങനെയാണ് സ്പിരിച്വൽ മൈഗ്രേഷൻ നടക്കുന്നത് എന്നുള്ളത് ഇതാ ദൈവം അനുവദിക്കാൻ അടുത്ത സന്ദേശത്തിലൂടെ നമുക്ക് കേൾക്കാം മനസ്സിലാക്കാം അതുകൊണ്ട് ഇന്ന് ഹോളിലുള്ള നിങ്ങൾ നാളെ ഹോളിൽ ഇല്ല എങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ ടൂൺ ചെയ്യാൻ മറന്നു പോകരുത് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ആ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടന്നു വരാൻ സോ ജസ്റ്റ് നാവ് വി ഡിസ്കസ് ദ ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദ സ്പിരിച്വൽ മൈഗ്രേഷൻ ഫ്രം ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ടു ഗാഡ് ദി ഫാദർ ബട്ട് വി ഹാവ് വിൻ ഡിസ്കസ്ഡ് ഹൗ ടു ആക്ച്വലി പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ഇൻ ദ നെക്സ്റ്റ് വീക്ക് വി വിൽ ഡിസ്കസ് ഇറ്റ് പ്ലീസ് ടൂൺ ഇൻ ഫോർ ദാറ്റ് अब, अब हमने जो है आत्मिक स्थान बदली जहाँ हम प्रभु यीशु मसीह के द्वारा पिता के पास पहुँचते हैं उसका केवल एक मुहावरा सुना है परमेश्वर की इच्छा हो तो आगे दिनों में हम इसके बारे में गहराई में सीखेंगे तो यदि आप हॉल में नहीं है आप ऑनलाइन इस संदेश को सुनिएगा ഹലൂയ ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുക ദൈവം നിൽക്കും മനസ്സിലാക്കി തരും സിമ്പിളാണ് ഇതാ ഒരാളുടെ കയ്യിൽ നിന്ന് വേറൊരാൾ വാങ്ങിക്കുന്നു മറ്റൊരാൾക്ക് കൊടുക്കുന്നു ഹലൂയ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ വിലക്ക് വാങ്ങുന്നു താനത് തന്റെ അപ്പന് കൊടുക്കുന്നു വളരെ സിമ്പിൾ ഐ ഹോപ്പ് എവരിബി അണ്ടർസ്റ്റുഡ് ദിസ് മെസ്സേജ് Please praise God if you did and if you haven't, just pray, pray, pray to God and He will reveal it to you. It's very simple. It's somebody that is Jesus Christ is taking you from the hand of slavery hand of law and laws, laws of Moses and the prophets under which you are in slavery and giving you to God the Father. संदेश जो है आपको समझा होगा ऐसे हम आशा करते हैं नहीं समझा हो तो परमेश्वर आपको सहायता करे बिल्कुल सरल है ये बात है कि हमें व्यवस्था के हाथ से व्यवस्था की गुलामी से यीशु मसीह ने आकर दाम देकर मोल देकर पिता परमेश्वर के हाथ में हमें पहुंचा रहा है तेल तेल तोटा तेल पर फैक्ट्री पैकेट अने

Into the hand of God, the Father. जिस प्रकार किसी चाय पत्ती के बगीचे में से चाय पत्तियों को लेकर उसमें फिर फैक्ट्री में उसको प्रोसेस कर उसको पैकेट में डालकर दिया जाता है लोगों के हाथ में ग्राहक के हाथ में दिया जाता है इसी प्रकार प्रभु यीशु मसीह ने आकर हमें व्यवस्था से लेकर हमें वो तैयार कर उसने दाम देकर हमें खरीदा और हमें तैयार कर रहा है पिता परमेश्वर के पास पहुंचाने के लिए हम प्रार्थना കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ ലോകത്തിൻ്റെ കോഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഈ ലോകത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ കോഴ്സിനെ കുറിച്ച് അറിയുകയില്ല അത് മറച്ചിട്ടിരിക്കുകയാണ് ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയാണ് ലോകത്തിൻ്റെ കോഴ്സ് ബി എ എം എം ബി ബി എസ് ബി ടെക് പല കോഴ്സുകളിലും നാം എൻറോൾ ചെയ്ത് പഠിച്ച് ജയിച്ച് ഓരോരോ ടൈറ്റുകൾ സ്വന്തമാക്കി മരണം നമ്മളെ കീഴടക്കി ഇവിടെ ഇല്ലാതെയാക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളുടെ ഉടമസ്ഥൻ നമുക്ക് വേണ്ടി ക്രിസ്തുവിൽ ഒരുക്കിയിരിക്കുന്ന ആ കോഴ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഈ ലോകത്ത് നിന്ന് അതെ മരണമെന്ന ദുഷ്ടൻ വാഴുന്ന ഈ ആരാച്ചാരുടെ ലോകത്ത് നിന്ന് അപ്പന്റെ വീട്ടിലേക്കുള്ള ഒരു മൈഗ്രേഷൻ ആണെന്ന് അതൊരു സ്പിരിച്വൽ മൈഗ്രേഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ നായകനായ യേശുവിനെ ിച്ചുകൊണ്ട് അപ്പൻ്റെ വീട്ടിലേക്ക് ദൈവത്തിൻ്റെ മക്കളായി ഈ ഭൂമിയുടെ രാജാക്കന്മാരായി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഇതാ ആ യാത്രയ്ക്ക് ഞാൻ തീരുമാനമെടുക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തികളും അവരവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇതാപ്പ ആ യാത്രയ്ക്ക് ഞാൻ എന്നത്തിന് സമർപ്പിക്കുകയാണ് ആ സ്പിരിച്വൽ മൈഗ്രേഷൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നു യേശുവിനെ കുറിച്ച് സകലത്തിനും കാരണഭൂതനായ സ്വർഗസ്ത പിതാവ് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ അതെ യേശുക്രിസ്തു നമ്മുടെ രക്ഷാനായകനാ ആ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞതന തികഞ്ഞവൻ ആക്കുന്നത് യുക്തമായി തരുന്നു ആ യേശുവിന്റെ പിന്നാലെ നമുക്കും യാത്രയാകാം ആ യേശുവിന്റെ പിന്നാലെ നമുക്കും ഈ സ്പിരിച്വൽ മൈഗ്രേഷനിൽ ഭൗതിക ലോകത്ത് നിന്ന് ദുഷ്ടനായ പിശാചിന്റെ ലോകത്ത് നിന്ന് നമ്മുടെ ദേഹി ഇതാ ദൈവരാജ്യത്തിലേക്ക് യാത്രയാകട്ടെ അതിനായി ദൈവകരങ്ങൾ ഏൽപ്പിക്കാം ഓരോ വ്യക്തികളും ദൈവത്തോട് പറഞ്ഞാട്ടെ ഓരോ വ്യക്തിയോടും ദൈവത്തോട് പറഞ്ഞാട്ടെ അപ്പൊ ആ അങ്ങുമായി ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് യേശുവേ അതിനായി എന്നെ ഇങ്ങനെ നയിക്കണം നമ്മ ഹൃദയം കൊണ്ട് യേശുവോട് പറഞ്ഞാട്ടെ വാ കൊണ്ട് യേശുവോട് പറഞ്ഞാട്ടെ യേശുവേ എന്നെ നയിച്ചാട്ടെ ഈ സ്പിരിച്വൽ മൈഗ്രേഷനിൽ അങ്ങാണ് എന്റെ രക്ഷാനായകൻ യേശുവേ എന്നെ നയിച്ചാട്ടെ പറയുന്ന വ്യക്തികൾക്കായി സ്തോത്രം ചെയ്യുകയാണ് പറയുന്ന വ്യക്തികൾക്കായി സ്തോത്രം ചെയ്യുക ഹൃദയം കൊണ്ട് ഇത് പറഞ്ഞാട്ടെ ഇത് അറിവില്ലാത്ത വ്യക്തികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനാ വാചകം ഏറ്റു ചൊല്ലിയാട്ടെ സ്വർഗസ്ഥിതാവേ സ്വർഗസ്തപിതാവേ എന്നെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതിക്കായി ഞാൻ നന്ദി പറയുന്നു അങ്ങയോട് കൂടെ അങ്ങയുടെ മകനായി അങ്ങയുടെ കുടുംബത്തിൽ ജീവിപ്പാൻ എന്നെ അങ്ങ് ക്ഷണിച്ചിരിക്കുകയാൽ എന്നെങ്ങ് നിയമിച്ചിരിക്കുകയാൽ ഞാൻ നന്ദി പറയുന്നു ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവായി എൻ്റെ രക്ഷകനായി എൻ്റെ നായകനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു യേശുവി അനുഗമിപ്പാൻ ഇതാ ഞാൻ ഏൽപ്പിച്ചു തരുന്നു യേശുവേ എന്റെ രക്ഷാ നായിക എന്നെ നയിച്ചാട്ടെ സ്വർഗീയ പിതാവിങ്ങിലെത്തുവാ എന്നെ സഹായിച്ചാട്ടെ എന്നൊരു ബലാത്കാരിയാക്കി മാറ്റിയാട്ടെ ഏത് മേഖലയിലും എന്റെ സ്വയത്തെ തോൽപ്പിച്ച് എന്നിലെ ജഡത്തെ തോൽപ്പിച്ച് എന്നിലെ ലോകസ്നേഹത്തെ തോൽപ്പിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് അധികമായി സ്വർഗസ്ഥ പിതാവിനെയും അങ്ങേയും സ്നേഹിച്ച് അങ്ങിൽ സ്വർഗസ്ത പിതാവുമായി ഒന്നായി തീരുവാൻ എന്നെ സമർപ്പിക്കുന്നു സ്വീകരിക്കണമേ അപ്പ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായി നന്ദി പ്രിയമക്കളെ നിങ്ങളെടുത്ത തീരുമാനത്തിന്റെ മോളിൽ ദൈവത്തിന്റെ മഞ്ഞും മഴയും നിത്യം കടന്നു വരാനിടയാകട്ടെ ഈ ഹോളിൽ ഇപ്പോഴും ശബ്ദ കാഴ്ചപറുതിയിലും തുടർന്ന് ഇത് ശ്രമിക്കുന്ന സകലരുടെ മേലും ഈ ആത്മീക വർഷം നിത്യം നിത്യം നിലനിൽക്കുവാനടിയാകട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോ നിങ്ങളെടുത്ത തീരുമാനത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാ അപ്പ അങ്ങയുടെ സ്പർശനത്തിനായി നന്ദി ഈ മക്കളെ അങ്ങ് തൊട്ടിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം ഈ മക്കളെ അങ്ങ് കരം പിടിച്ച് നടത്തുകയാൽ നന്ദിയോടെ സ്തോത്രം പിശാചിൽ നിന്ന് സ്വയത്തിൽ നിന്ന് ജടത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് കള്ളപ്രവാചകന്മാരിൽ നിന്ന് കള്ള ക്രിസ്തുക്കളിൽ നിന്ന് ഈ മക്കളെ കരുതി അങ്ങ് കരം പിടിച്ച് ലക്ഷ്യത്തിലെത്തിപ്പോ പരിശുദ്ധ ആത്മാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ മക്കൾ ഏൽപ്പിക്കുക അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്ക സർവമഹത്വം ഇപ്പോൾ ശാരീരിക ആയിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ കരങ്ങളിലേപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സകല ശാരീരിക ആവശ്യങ്ങളുടെ പേരിൽ അങ്ങനെ കരം കൂട്ടായിരിക്കണം രോഗികൾ നിമിഷ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുള്ളവരായി തീരട്ടെ യേശുക്രി അധികാരമുള്ള നാമത്തിൽ എല്ലാ രോഗാനുക്കളെയും എല്ലാ വേദനകളെയും ശാസിക്കുകയാട്ടുമാർ കൽപ്പിക്കുകയാണ് കുടുംബങ്ങളെ സമാധാനം കൽപ്പിക്കുന്നു നിങ്ങൾ ഇപ്പോഴും എപ്പോഴും െ ലോകത്തിന്റെ വെളിച്ചമായിരിക്കട്ടെ ഭൂമിയുടെ ഉപ്പായിരിക്കട്ടെ നിങ്ങൾ അനുഗ്രഹിക്കുന്നു നിങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഈ മീറ്റിംഗ് ഞങ്ങളോട് കൂടെ ട്യൂൺ ചെയ്ത് എല്ലാവരും നന്ദി അറിയുകയാണ്